രാത്രി നിയന്ത്രണങ്ങൾക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് NIT അധികൃതർ വൻ തുക പിഴ ചുമത്തിയ നടപടിക്കെതിരെ SFI പ്രവർത്തകർ NIT നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മാർച്ച് SFI സംസ്ഥാന കമ്മിറ്റി അംഗം കെ മിഥുൻ ഉദ്ഘാടനം ചെയ്തു. രാത്രി നിയന്ത്രണത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ NIT അധികൃതർ വൻതുക പിഴയിട്ട സാഹചര്യത്തിലാണ് അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ NIT മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. SFI കുന്ദമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. SIക്ക് പരിക്കേറ്റു. കുന്ദമംഗലം SI രമേശനാണ് പരിക്കേറ്റത്. മാർച്ച് SFI സംസ്ഥാന കമ്മിറ്റി അംഗം കെ മിഥുൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള തെറ്റായ മാനേജ്മെന്റിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച 5 വരുന്ന വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ ഒരാൾ 600,000 രൂപ അടയ്ക്കുന്ന രീതിയിലേക്ക് ഫൈൻ ഈടാക്കുന്ന നടപടിയിലേക്ക് മാനേജ്മെന്റ് പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്നതാണ് ഇത്തരം പ്രതിഷേധത്തിലൂടെ SFIക്ക് പറഞ്ഞു വെക്കാനുള്ളത്. SFIയെ നിരന്തരം പ്രകോപിപ്പിക്കുന്ന നയസമീപനമാണ് ഇവിടെ കുറഞ്ഞ കാലങ്ങളിലായി ഈ മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്. കുന്ദമംഗലം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ ആസാദ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് യാസീൻ, ശ്രീപദ്, അശ്വതി എന്നിവർ സംസാരിച്ചു. രാത്രി നിയന്ത്രണത്തിനെതിരെ സമരം ചെയ്ത 5 വിദ്യാർത്ഥികൾക്കെതിരെയാണ് 33,00,000 രൂപ പിഴയിട്ടത്. മാർച്ച് 22 ക്യാമ്പസിൽ നടന്ന സമരത്തിൽ നേതൃത്വം കൊടുത്തുവെന്ന് പറഞ്ഞായിരുന്നു പിഴ. ഒരു വിദ്യാർത്ഥി 661,155 രൂപ അടയ്ക്കണം. വൈശാഖ്, പ്രേംകുമാർ, കൈലാഷ് നാഥ്, ഇർഷാദ് ഇബ്രാഹിം, ആദർശ്, ബെൻ തോമസ് എന്നിവർക്കാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. സമരം മൂലം ജീവനക്കാർക്ക് ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്തതിനാൽ അന്ന് ക്യാമ്പസിന് പ്രവർത്തിക്കാനായില്ല. ഒരു പ്രവൃത്തി ദിവസം നഷ്ടമായെന്നും അതുമൂലം ക്യാമ്പസിലുണ്ടായ നഷ്ടം നികത്താൻ വിദ്യാർത്ഥികൾ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത്. വിദ്യാർത്ഥികൾ അർദ്ധരാത്രിക്ക് മുമ്പ് ഹോസ്റ്റലിൽ തിരിച്ചു കയറണമെന്നതടക്കമുള്ള സർക്കുലർ ഡീൻ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് സമരവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.